അതുപോലെ തന്നെ ദാരിദ്ര്യമുള്ള ഒരു വീട്ടിലെ ഒരു മുത്തച്ഛൻ, ഇതുപോലെ തന്നെ ഒരാൾ, പിന്നെ ഈ സ്ത്രീയും വീട്ടിലെ വേറൊരു സ്ത്രീയും കൂടി ഉണ്ട്. ഈ സ്ത്രീകൾ പതുക്കെ ഈ മുത്തച്ഛനെ കാണിക്കാൻ അറിയാണ്ട് എന്തോ കിഴങ്ങ് കൊണ്ടുവന്ന് പതുക്കെ അങ്ങനെ വേവിക്കുക, മുറ്റത്തിൽ ചുറ്റും. അപ്പൊ ഇയാള് വിശന്ന് പറഞ്ഞ് കുത്തിരിക്കുക കൊലായിരുന്നു. ആരോടൊന്നും ഉണ്ടാകില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ കുറിച്ച് ചൂളിപ്പിടിച്ച് വയസ്സായ ആളാണ്. അപ്പം അയാൾ ഇങ്ങനെ കുത്തിരിക്കുന്ന അവസരത്തിലാണ് ഒരു ചെറിയൊരു മണം ഇയാൾക്ക് അനുഭവപ്പെട്ടത്. എന്താ മോളെ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നെ ഈ മുണ്ടും ഒക്കെ ഇങ്ങനെ ചാരത്തിൻ്റെ വെള്ളത്തിൽ പുഴുക, ചാരം എന്ന് പറഞ്ഞ സോപ്പില്ലാത്തൊരു കാലമാണ്, മട്ടൽ കത്തിച്ച വെണ്ണീർ ആണ് ചാരം എന്ന് പറഞ്ഞത്. ആ ചാരം കലക്കിയ വെള്ളത്തിൽ ആണ് തുണി ഇട്ടിട്ട് സോപ്പ് വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് അതിൽ അതിൽ മുക്കിയിട്ടാണ് തീരും വസ്ത്രം കഴിവ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുകയാണ്, അങ്ങനെ പുഴുങ്ങാണ്, വസ്ത്രം പുഴുങ്ങാണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇയാൾക്ക് പറയത് ഭക്ഷണത്തിൻ്റെ മണം വ്യത്യസ്തമാണല്ലോ, പതുക്കെ വയസ്സും വഴിയും പോയി കുത്തി പിഴിച്ച് വന്നിട്ട് തൻ്റെ കോണം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ പതുക്കെ ഊരിട്ട് നിന്നിട്ട് ഇതും കൂടി ആ തുഴുങ്ങിക്കൊന്നു. അങ്ങനെ അവർക്ക് ഈ കള്ളത്തരം പറഞ്ഞ ആൾക്ക് പുഴുങ്ങിയ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല.